നാം ഒരാളെ സഹായിക്കുന്നത് ഒരാളെ പോലും അറിയിക്കാതെ ഏതാണ്ട് 1294 കോടി രൂപ CMDRF വിതരണം ചെയ്ത സർക്കാരാണ് ഈ സർക്കാർ. നിങ്ങൾ ജനസമ്പർക്കം നടത്തി രോഗികളെ വൃദ്ധന്മാരെ കൊണ്ടുവന്ന് ക്യൂ നിർത്തിച്ചു, എന്നിട്ടോ അവർക്ക് കാശ് കൊടുത്തില്ല. ഇത് അതിൽ നിന്ന് വിഭിന്നമായ സർക്കാരാണ് ഈ സർക്കാർ. 50,000 കോടി രൂപയുടെ വികസന പദ്ധതി കിഫ്ബിയിൽ നടപ്പിലാക്കി. കിഫ്ബിയെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ പറയാൻ സാധിക്കുമോ നിങ്ങളുടെ നാട്ടിൽ വികസനം വന്നില്ല എന്ന്? എനിക്ക് പറയാൻ സാധിക്കും, പുതിയ റോഡുകൾ ഉണ്ടാകുന്നു, പുതിയ പാലങ്ങൾ ഉണ്ടാകുന്നു, സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു, കോളേജ് കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു. അടിസ്ഥാന പശ്ചാത്തല വികസനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന നിരവധി പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷ സർക്കാരിനായി. 50,000 കോടിയിൽ 45,000 കോടി രൂപയോളം വരുന്ന വികസനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കാൻ ഈ സർക്കാരിനായി എന്നുള്ളതാണ്. ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ ചുരുക്കാം. 2019 നവംബർ 9 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അയോധ്യ കേസ്, ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആ വിധി കോൺഗ്രസിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. ആ വിധിക്കകത്ത് സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ കോൺഗ്രസ് ലീഗാര് വേതാറാവേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. 1949 രാമവിഗ്രഹം അവിടെ എത്തിയത് തെറ്റാണ്. ആരായിരുന്നു കൊണ്ടുവച്ചത്? ആരായിരുന്നു ഗോവിന്ദ വല്ലഭ പന്ത്? കോൺഗ്രസിന്റെ നേതാവല്ലേ? ആ ഗോവിന്ദ വല്ലഭ പന്തിന്റെ മകൻ KC പന്തും പിന്നീട് അദ്ദേഹത്തിന്റെ പത്നിയും BJP പോയി. കോൺഗ്രസിന്റെ ഈ സോഫ്റ്റ് ഹിന്ദുത്വ നിങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല. 49 നിങ്ങൾ തുടങ്ങിയ പ്രവർത്തനം ഇപ്പോഴും നിങ്ങൾ തുടരുന്നു. സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പറയുന്നു 49 രാമവിഗ്രഹം കൊണ്ടുവച്ചത് തെറ്റ്, അത് കോൺഗ്രസിന്റെ മുഖത്തേറ്റ പ്രഹരമാണ്. അതേ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് അകത്ത് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു 1992 ബാബരി മസ്ജിദിന്റെ തകർച്ച, അതിന് കോൺഗ്രസ് കൂട്ടുനിന്നു, നരസിംഹറാവു ഉത്തരവാദിയാണ്. അപ്പൊ കോൺഗ്രസിന്റെ മുഖത്തേറ്റ രണ്ട് പ്രഹരമാണ് ആ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് അകത്ത് വളരെ കൃത്യമായി പരാമർശിക്കുന്നത്. അതിൽ കോൺഗ്രസിനോട് ഇപ്പോഴെങ്കിലും ഞങ്ങൾ പറയുന്നു, മതന്യൂനപക്ഷങ്ങളോടും സെക്യുലറിസ്റ്റുകളോടും നിങ്ങൾ മാപ്പ് പറയണം ആ വിധിയുടെ പശ്ചാത്തലത്തിലെങ്കിലും. കോൺഗ്രസ് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി എവിടെ പോയി? പണ്ട് 10ാം ക്ലാസ് തോക്കും, അന്നേരം കുട്ടികൾ നാടുപെടും. ഇപ്പൊ 10ാം ക്ലാസ് തോക്കുന്നില്ല, CBSE തോക്കുമ്പോൾ നാടുപെടും. ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാ, ഞങ്ങളെ ചിലർ വിളിക്കും, അല്ല 10 CBSE പഠിക്കുന്ന എന്റെ മോനെ കാണുന്നില്ല. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റപ്പം രാഹുൽ ഗാന്ധി ഇല്ല. രാഹുൽ ഗാന്ധി നാടുവിട്ടു, രാഹുൽ ഗാന്ധി വിദേശ രാഷ്ട്രം കറങ്ങുകയാ. ഒരു കോൺഗ്രസ്, ഞങ്ങൾ കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ് ലോക്സഭയിൽ തോറ്റല്ലോ. ഞങ്ങളുടെ നേതൃത്വം തലകുനിച്ചാണ് ഇരുന്നതല്ല, ഞങ്ങളുടെ ഉള്ളിൽ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. 2014 നിയമസഭയുടെ 15ാമത് സമ്മേളനത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടവരായി ഇവിടെ വന്നിരുന്നെങ്കിലും ഞങ്ങളുടെ മനസ്സിനകത്ത് ആ പോരാട്ട വീര്യം ഞങ്ങൾ സൂക്ഷിച്ചു. ഞങ്ങൾ 16ാമത് സമ്മേളനത്തിൽ വരുമ്പം നിങ്ങളുടെ പൊന്നാപുരം കോട്ടകൾ തകർത്തെറിഞ്ഞ് ഞങ്ങൾ മൂന്നുപേരെയും കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ നേതാവ് നാടുവിട്ടു, ഇപ്പോൾ എവിടെയുള്ളെന്ന് ആർക്കും അറിഞ്ഞൂടാ, ഇതെന്തൊരു പാർട്ടിയാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, രാഹുൽ ഗാന്ധി മാറുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. രാഹുൽ ഗാന്ധി പോവാത്തടത്ത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി, രാഹുൽ ഗാന്ധി പോവാത്തടത്ത് ഹരിയാനയിൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഉപദേശിക്കുന്ന നന്നായിരിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കോൺഗ്രസിന്റെ അവസ്ഥ എന്താ ഇപ്പോ? കോൺഗ്രസിനൊരു നേതാവുണ്ടോ? നയിക്കാൻ ആളുണ്ടോ? അദ്ദേഹം നാടുവിട്ടോടുന്ന നേതാവ്, പരീക്ഷയിൽ തോറ്റാൽ ഓടുന്ന കുട്ടിയെ പോലത്തെ ഒരു നേതാവിനെങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ നയിക്കാൻ സാധിക്കും? നിങ്ങളെ വിമർശിക്കുകയല്ലേ പല കാര്യങ്ങളിലും. ഭരണഘടനയിലെ പല സ്ഥാപനങ്ങളും BJP വിഭജിക്കുന്നു എന്ന് പറയുമ്പം ഇത് കാട്ടിക്കൊടുത്തത് നിങ്ങളാണ്. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി, നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ സ്നേഹം ഉണ്ടാവും, നിങ്ങൾക്ക് ഗാന്ധിയോട് സ്നേഹമില്ല എന്ന് നവംബർ 1 ഞാൻ കണ്ടതാ. നവംബർ 1 ഇവിടെ ഗാന്ധി സ്മരണ നടന്നു. ഗാന്ധി സ്മരണ നടന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടാ, നിങ്ങളുടെ ബെഞ്ചിനകത്തുള്ള പല കോൺഗ്രസിന്റെ സാമാജികന്മാരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഗാന്ധിജിയോട് സ്നേഹമില്ല, നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോട് സ്നേഹം. ഗാന്ധിജിയെ മറന്ന പുതിയ തലമുറ. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സൂചിപ്പിക്കുന്നു, എന്റെ ഒപ്പോസിഷൻ ഇത്ര ദുർബലമായി പോയത്, സഭക്കകത്ത് വന്നിരിക്കാൻ പോലും നിങ്ങളുടെ നിയമസഭാ സാമാജികം നമുക്ക് സാധിക്കുന്നില്ല. കാരണം നാണം കൊണ്ട് നിങ്ങൾ തലകുനിച്ചിരിക്കുന്നു. നിങ്ങൾ സിക്സർ അടിച്ചു വരുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് സഭാ സമ്മേളനത്തിനൊക്കെ തിരിക്കാൻ പോലും സാധിക്കാത്ത ദയനീയ പരാജയം കേരളത്തിലെ ജനം സമ്മാനിച്ചുവെങ്കിൽ അത് ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണനഷ്ടം തന്നെയാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ഞങ്ങൾ 2021 തുടർച്ചയുണ്ടാകും, ഇടതുപക്ഷത്തിന്റെ തുടർച്ച. അതിന് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ കൂടി നടപ്പിലാക്കി മുന്നോട്ട് പോകും. അതിന് തീർച്ചയായും ഞങ്ങൾക്ക് സാധിക്കും. അതിന് ടീം പിണറായിക്കും, അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാർക്കും ക്യാബിനറ്റും സാധിക്കുമെന്ന വിശ്വാസത്തിൽ ഈ ധനവിനിയോഗ വിധിയെ പിന്തുണച്ചുകൊണ്ട് ഞാൻ.